വെൽക്കം ബാക്ക് ടു ഓജാൻസ് കിച്ചൺ. ഞാൻ ഫബി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമുക്ക് പൂരിക്കും ചപ്പാത്തിയുടെയും കണ്ണുവെച്ച പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള പുളിബാജിയാണ്. പുളിബാജി വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലെത്തുകയുള്ളൂ. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് കുറച്ച് പൊട്ടറ്റോസ്, ഒരു 4 പൊട്ടറ്റോസ് ഞാൻ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു 1.5 ടൊമാറ്റോ, ഒരു ടൊമാറ്റോയും പിന്നെ 1.5 ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില ആൻഡ് പുതിനയില കുറച്ച് മതി. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് നമ്മുടെ ഡിഷിൻ്റെ പേരിൽ തന്നെയുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് നമ്മൾ മാറ്റി വെക്കുക. എന്നാൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനുവേണ്ടി നാം ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. വളരെ കുറച്ച് ഓയിൽ മതി. കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട്, ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ ഉടുപ്പിച്ചിരിക്കുന്ന പൊട്ടാറ്റോസും ഗ്രീൻ ചില്ലിയും മല്ലിയില പുതിനയില എല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളി അത്യാവശ്യം വഴന്നു, അധികം വഴലണം എന്നൊന്നുമില്ല, ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ എടുത്തും 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, അതും ഇട്ട് കൊടുക്കുക. മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് മസാലാസ് ആഡ് ചെയ്യണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇടുന്നത് നമ്മൾ മുളകും മല്ലിയും പെരിഞ്ചീരകം കനൽ സീഡ്സ്, ഇത് 3 കൂടി വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടിയാണ്. ഇതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യുക. ശേഷം നമ്മളിത് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിനി പുളിവെള്ളം ഒഴിക്കാനുണ്ട്, അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ജസ്റ്റ് ഒന്ന് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൻ്റെ അടുപ്പിട്ടിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിത് മൂടി വെച്ച്. നമ്മൾ കുക്കർ പ്രഷറിലെല്ലാം പോയിട്ടുണ്ട്, നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തർക്ക് ആവശ്യമുള്ള അത്ര പുളി, ടേസ്റ്റിന് അനുസരിച്ചുള്ള പുളി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ നമ്മുടെ കറി ഇവിടെ തയ്യാറായി വന്നിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പുളിബാജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ടിഫിന് കൊടുക്കാനും വീട്ടിൽ രാത്രിയാണെങ്കിലും ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.